ഈശ്വർ മൽപേ, നമസ്കാരം. ഞാൻ ആദ്യം ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഈ ഒരു പോരാട്ടം ഉണ്ടല്ലോ, കേരളം ഏതാണ്ട് 75 ദിവസത്തോളമായിട്ട് ഇങ്ങനെ മനസ്സിൽ നീറി 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 പിടിച്ച ഒരു പ്രശ്നത്തിന്റെ പുറത്ത് കേരളത്തിന്റെ പ്രതീക്ഷ ഇങ്ങനെ ഊതിക്കത്തിച്ച് നിർത്തിയ ഒരാളാണ്. ഞാൻ പറയുന്നത് മൽപ്പയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. എന്താ പറഞ്ഞാൽ കേരളക്കാർ നല്ല ആളായിരുന്നു, ആ ഒരു പ്രതീക്ഷയുണ്ട്. കേരളം മുന്നോട്ട് വെച്ച കേരളം മനസ്സിൽ ഇങ്ങനെ വിങ്ങി നിന്ന ഒരു വലിയ പ്രതീക്ഷ, ആഗ്രഹം, ഈ ചെറുപ്പക്കാരനെ ഞങ്ങൾക്ക് കിട്ടുമോ, തിരിച്ചു കിട്ടുമോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു വലിയൊരു വിങ്ങലുണ്ട് മലയാളത്തിൽ, മലയാളക്കരയിലെ ജനങ്ങൾ മുഴുവൻ. ആ അതിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു, അത് കണ്ടെത്തുമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയായിരുന്നു ഈശ്വർ മാൽപ്പേ. ഈശ്വർ മാൽപ്പേ നിരന്തരം അവിടെ പോരാട്ടം നടത്തി അല്ലേ, അധികൃതരോട് പോരാടി, കാലാവസ്ഥയോട് പോരാടി, ഈ പറയുന്ന ജീവിത പ്രാരാബ്ദങ്ങളോട് പോരാടി, എല്ലാം പോരാടിയിട്ടാണ് മാൽപ്പേ അവിടെ ഈ പറയുന്ന ഗംഗാവലി പുഴയിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ കൊടുത്തത്. എന്താണ് പിന്നെ ധാരാളം അനുഭവങ്ങൾ ഈശ്വർ മാൽപ്പേക്ക് ഉണ്ട് അല്ലെ, പലരും മാൽപ്പേയെ ഈശ്വരനെ പോലെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ജീവിതത്തിൽ ഒട്ടേറെ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട് മാൽപ്പേ. വീട്ടിൽ സ്വീകരണ മുറിയിൽ ആകെ അതിന് കിട്ടിയ ആദരവും അംഗീകാരങ്ങളും മെമെന്റോസും ഒക്കെയാണ്. പക്ഷേ ജീവിതത്തിൽ ഈ അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിനെ പോലെ മറ്റൊരു പോരാട്ടം നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് കാണുന്നത്? കണ്ടിപ്പായി എന്റെ ലൈഫിലെ ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അങ്ങനെ എന്താ പറഞ്ഞ, ഈ കേരളത്തിലുള്ള ഒരു നല്ല ഒരു പ്രാർത്ഥന, പിന്നെ അവിടെ ഗോഡ് ബ്ലെസ് ആശീർവാദ, എല്ലാവരുടെ ഒരു ജാതി മത ഭേദമില്ലാതെ ഈ കേരളക്കാരൊക്കെ ഞാൻ സെലിബ്രേറ്റ് ആക്കും. എന്താ പറഞ്ഞ, ഞാൻ ഒരുപാട്ടി ഇവിടെ ആ തിരക്കിൽ ഒരു 74 ദിവസം ആയി, ഞാൻ അവിടെ 72 ദിവസം ഇരുന്നു, ഞാൻ എല്ലാം കാണുന്നു. ആ ഒരു ദിവസം എന്റെ അമ്മ മരണം വന്ന സമയത്തിൽ 11 ദിവസം അവിടെ കുട്ടി ആ ഗംഗാവളിയില് ഒത്തിരി വെള്ളം. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയൂ, ആ ഗുഡ കീഴിൽ വേണ്ടിട്ട് അർജുന കണ്ടില്ലേ, പിന്നെ അവിടെയുള്ള 8-11 ആൾ ടോട്ടൽ, ജഗന്നാഥ്, ലോകേഷ്, നമ്മ പ്രിയപ്പെട്ട കേരളക്കാർ, അർജുൻ, മൂന്നാൾ കിട്ടിയില്ല. അപ്പൊ ആ സമയത്ത് അവർക്ക് തിരക്കൽ കണ്ടത് ഈശ്വർ മാൽപ്പേ. അതെ, ഞാൻ പോയി കണ്ടു ആ സമയത്ത്. അപ്പൊ ഒരുപാട് എനിക്ക് മനസ്സിൽ ബേജറായി എല്ലാം. എന്ന് പറഞ്ഞാൽ ഞാൻ നേവി പോലും പുഴയിൽ ഇറങ്ങാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ധൈര്യമാണ് ആ ഇറങ്ങാൻ ഉണ്ടായത്? ധൈര്യം എന്ന് പറഞ്ഞ ആ കീഴിലെ നമ്മ പ്രിയപ്പെട്ട അർജുനുണ്ട്, പിന്നെ രണ്ടു പേരുണ്ട്, ജഗന്നാഥ്, ലോകേഷ്. അവരുടെ വീട്ടിലെ എത്ര കരയനുണ്ട്, എത്ര വിഷമുണ്ട്. ആ പെണ്ണെട്ടി ആവട്ടെ, അമ്മയായിട്ട്, ചെറിയ കുട്ടിയാവട്ടു, അച്ഛൻ പറയതെ കുട്ടി അളന്നിട്ട്, അവരുടെ ഭാര്യ പറയുന്ന അമ്മ മോനും പറയതെ, എത്ര ആളുകൾക്ക് അത് ഞങ്ങൾ നോക്കും. എന്താ പറഞ്ഞ, എനക്ക് കഷ്ട, എനക്ക് അറിയൂ എന്താ പറഞ്ഞ, എത്ര ബോഡി എടുത്തിട്ടുണ്ട് ആ വീട്ടിലെ എതിനാടത്തിലെ എല്ലാത്തിലെ പോയി ബോഡി, ആ വീട്ടിലെ എത്ര കഷ്ടമുണ്ട് എനക്കറിയൂ. അപ്പൊ അവിടെ എനക്കൊരു പോയ സമയത്ത് അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് അല്ലേ, കണ്ടിപ്പോ ഇവിടെ വന്ന് കണ്ണാടിക്കൽ വന്ന് അർജുന്റെ വീട്ടിൽ വന്ന് അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുത്തൊരു വാക്കുണ്ട്. ആ വാക്ക് അവിടെ പോയ സമയത്തിൽ ആ മൂന്നാൾ തിരക്ക് കിട്ടില്ലല്ലേ, അപ്പൊ ഞാൻ രണ്ടു വീട് പോയി, ജഗന്നാഥ് വീട് പോയി, ലോകേഷിന്റെ വീട് ധൈര്യം പണി, സീത ഞാൻ ലോകേഷിനെ നമ്മ അർജുന്റെ വീട്ടിൽ വന്നു. ആ സമയത്ത് അമ്മ കുറി ഞാൻ ആ വാക്ക് കൊടുത്തു, അമ്മേ നിങ്ങൾ മോൻ കുട്ടി ഇപ്പൊ കീഴെ പോയെങ്കിൽ വെള്ളത്തിലെ വെള്ളത്തിലെ ഉണ്ട് മരണപ്പെട്ടു എന്നത് ഞാൻ പറഞ്ഞ സമയത്ത് ഒരു 20-25 ദിവസം അപ്പ മരണം എന്തെങ്കിലും പെടുവെന്ന് എനിക്ക് ആ അനുഭവം ഉണ്ട്. ആ മരണപ്പെട്ടെങ്കിൽ ആ ശരീരം നിങ്ങളെ വീട്ടിലേക്ക് എത്തും. അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് അമ്മയെ കാല് കൈ പിടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി. എന്താ പറഞ്ഞ, എനക്കറിയൂ അർജുന്റെ ഒരു ശരീരം കിട്ടാൻ എന്റെ ഒരു പ്രാർത്ഥനല്ലേ, ഇങ്ങനെ സബ്കോ ഈ കേരളക്കാരന്റെ കർണാടക ഇടീ ഭാരത ദേശത്ത് എല്ലാ പ്രാർത്ഥന അതിലെ നിങ്ങൾ കേരളക്കാർ ദേശത്തി പ്രാർത്ഥന പണി അർജുൻ കിട്ടട്ട്, അവന്റെ ഒരു ശരീരം കിട്ടണം. അതിലെ ആ അർജുന്റെ വണ്ടി മണ്ണിലെ ഉള്ളു പോയിട്ട് എത്ര വെള്ളം പോയെങ്കിലും പോയില്ലേ, എല്ലാ ബോഡി വെളിയിലെ പോയി, ഈ ബോഡി മണ്ണിലിരുന്നു. ഇപ്പൊ മേലെടുക്കുന്ന സമയത്ത് വണ്ടി അതിലെ ഉള്ള അകത്ത് അർജുൻ അകത്തിരുന്ന് ഒരു വാട്ടി അവിടെ വെളിയിൽ പോയിരുന്നില്ല അർജുൻ കണ്ടിപ്പോ കിട്ടില്ല. അത് പ്രാർത്ഥനയില്ലേ, നിങ്ങളെല്ലാ ജാതി മത ഭേദമില്ലാതെ എല്ലാ ആൾക്കാരും പ്രാർത്ഥന പണി. ഇതിനുവേണ്ടി ഇപ്പം പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വിടാതെ പ്രയത്നിച്ച ഒരു ഉടമയുണ്ട്, ലോറിയുടെ ഉടമ. കണ്ടിപ്പോ യഥാർത്ഥത്തിൽ ലോറിയുടെ ഉടമ ഇങ്ങനെയൊന്നും പെരുമാറേണ്ടതില്ല, പക്ഷെ മനാഫ്
ഈ അർജുനെ കണ്ടെത്തി അവിടെ നിന്ന് മടങ്ങൂ എന്ന് പറയുന്ന ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് അവിടെ ശിരൂരിൽ ഗംഗാവലി പുഴയുടെ തീരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മഴയും വെയിലും കൊണ്ട് നടത്തിയ ശ്രമമുണ്ട്. കണ്ടിപ്പ ഇതിന അങ്ങനെ ആരെയെങ്കിലും ഇതുപോലെ മുമ്പുള്ള റെസ്ക്യൂ ഓപ്പറേഷനിൽ കണ്ടിപ്പ കണ്ടിപ്പ ജഗത്തിലെ ഞാൻ കണ്ടില്ല എത്ര അടുത്ത് നമ്മ മൂന്നപ്പ അങ്ങനെ ഒരു മുതലാളി ലോകത്തിലെ നോക്കില്ല. അവർ ഒരു മോർവെൽ ഇപ്പൊ എല്ലാവർക്ക് മോനപ്പ അങ്ങനെ ഒരു മോർവെൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മുതലാളി എവിടെ ഞാൻ കണ്ടില്ല. എല്ലാ മുതലാളികൾക്കും ഒരു ആദരവാണ്. എന്താ പറഞ്ഞ ഒരു ഡ്രൈവർ വെള്ളത്തിലല്ല എന്നെങ്കിലായെങ്കില് അവന്റെ പിന്നടി ഞാനുണ്ട്. അതിപ്പ നമ്മ ജഗത്തിലെ കണ്ട മോനപ്പണ്ണ. മോനപ്പണ്ണ ഇപ്പൊ ഇത് ജഗത്ത് കണ്ട ഒരു ശ്രേഷ്ഠ വ്യക്തി. എന്നെ പറഞ്ഞ ഇവിടെ ഒരു അർജുന കൊണ്ടുവരുന്ന അതിലെ എല്ലാ ക്രെഡിറ്റ് മോനപ്പണ്ണ കേൾക്കുന്നു. നമ്മൾ എന്തായാലും മനാഫും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയും അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്, അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത. അത് ആ വാക്ക് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമുക്ക് ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഭൗതിക ശരീരമെങ്കിലും ഇവിടെ തിരിച്ചു കിട്ടണമെന്നതായിരുന്നു കേരളത്തിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അർജുന്റെ അന്ത്യയാത്രയിൽ വന്നത്. ഇത് കേരളം ലോകത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. ഇവിടെ വീണുപോയവന്റെ കൂടെ കേരളം നിൽക്കും എന്നതിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് അവിടെ നിൽക്കുന്നത്. അതിന് നമ്മളെ സഹായിച്ച ഈശ്വർ മാൽപ്പയ്ക്ക് മലയാളികളുടെ മുഴുവൻ ആദരവും അർപ്പിക്കുകയാണ്. മലയാളികളുടെ മുഴുവൻ സ്നേഹവും ഈശ്വർ മാൽപ്പയ്ക്ക് നൽകുകയാണ്. നമസ്കാരം.